ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനമ്മമാര്, പ്രിയപ്പെട്ട അനുരാജേട്ടൻ, മിഷ, ഇവിടുത്തെ നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കളായിട്ടുള്ള സേവന പ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകൊണ്ട് നമ്മുടെ ഈ പ്രേമക്കൂടിൻ്റെ പുതിയ ഈ വീട്ടിൽ, പുതിയ വീടെന്ന് പറയുമ്പോൾ കുറേ വർഷങ്ങളായി. ഇതിന് മുമ്പ് മറ്റൊരു സ്ഥലത്തായിരുന്നു, അവിടെ എനിക്കൊരു തവണ വരാൻ പറ്റി. ഇവിടെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, വരാൻ ശ്രമിച്ചിട്ടുണ്ട്, പല കാരണങ്ങളുമുണ്ട്, നടക്കാതെ പോയി. അപ്പോൾ ഇന്ന് കോട്ടയത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തു ഇവിടേക്ക് വരണം. അച്ഛനമ്മമാരെ എല്ലാവരെയും കാണണം. എല്ലാവരും ഇന്ന് അറിയപ്പെടുന്നവരാണ്, എല്ലാവരെയും സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ. നമ്മുടെ അച്ഛന്മാരൊക്കെ, നമ്മുടെ കല്യാണരാമനിലെ അച്ഛനും അമ്മയും, അതെ, അഞ്ഞൂറാൻ അച്ഛൻ, പിന്നെ അതുപോലെ നമ്മുടെ ടി പി മാധവൻ സാറ് അവതരിപ്പിച്ച ഒരു കഥാപാത്രത്തിൽ, നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയ്ക്ക് അത് ടി പി മാധവൻ സാറ്, ടി പി മാധവൻ സാറ് ഗാന്ധി ഭവനിലുണ്ട്. ഞങ്ങൾ മാധവൻ സാറിനെ വർഗീസ് അച്ഛന്റെ അഭിനയം കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. മാധവൻ സാറ് ചെയ്തതുപോലെ തന്നെ ഗംഭീരമായിട്ടാണ് ചെയ്തത്. അപ്പൊ എല്ലാവരും വലിയ കലാകാരന്മാരും കലാകാരികളും ഒക്കെയാണ്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്കും സന്തോഷം. എന്താ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഗാന്ധി ഭവൻ എന്ന കൂട്ടുകുടുംബത്തിന്റെ ഭാഗം തന്നെയാണ് സ്നേഹക്കുടും. അപ്പോൾ തുടക്കം മുതല് ഗാന്ധി ഭവന്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുകയും ഗാന്ധി ഭവന്റെ സ്ഥാപകനും ഞങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന ഡോക്ടർ പുനലൂർ സോമരാജൻ, അദ്ദേഹത്തെ മകനായ ഞാൻ കാണുന്നത് പോലെ കാണുകയും സ്നേഹിക്കുകയും അദ്ദേഹം എന്നെ കാണുന്നത് പോലെ കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ് അനുരാജേട്ടനും നിഷയും. അപ്പൊ അതാണ് ഗാന്ധി ഭവനും സ്നേഹക്കൂടുമായിട്ടുള്ള വലിയ ഒരു ബന്ധം. അപ്പൊ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. എപ്പോഴും വരാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ എല്ലാം മനസ്സിൽ എപ്പോഴും ഉണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗാന്ധി ഭവനിലെ പ്രാർത്ഥനകളിൽ നിങ്ങളെയും എല്ലാ അച്ഛനമ്മമാരെയും ഞങ്ങൾ ഓർക്കും. നമ്മുടെ എല്ലാം ഇവിടുത്തെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എല്ലാവരും ഗാന്ധി ഭവനിലെ അച്ഛനമ്മമാരെയും മക്കളെയും കുടുംബാംഗങ്ങളെയും കൂടെ ഓർക്കണം. എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. നന്ദി. അച്ഛനമ്മമാർക്ക് എല്ലാം നമസ്കാരം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗാന്ധി ഭവൻ വീട്ടിൽ നിന്ന് എനിക്ക് ഇവിടോട്ട് വന്നപ്പോഴും അതേ ഫീലിങ്സ് തന്നെയാണ്. എനിക്ക് ഒട്ടും വ്യത്യാസമായിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങളുടെ എല്ലാ മുഖത്തും ഭയങ്കര സന്തോഷം കാണുന്നുണ്ട്. അതൊക്കെ തന്നെ നിങ്ങളെ കണ്ടപ്പോൾ തന്നെ. പിന്നെ അനുരാജേട്ടനും ചേച്ചിയും ശരിക്കും പറഞ്ഞാൽ അവരെ കാണുമ്പോഴൊരു പോസിറ്റീവ് എനർജിയാണ് ചേച്ചിയുടെ ആ ഒരു പിന്നെ എന്താ പറയുക, ചേട്ടൻ പറഞ്ഞ പോലെ ചേച്ചിന്റെ മക്കളായിട്ട് തന്നെ കണ്ടുകൊണ്ട് എനിക്ക് ആ ഒരു ഇതും കൂടെ തോന്നുന്നുണ്ട്. രണ്ടുപേരെയും അല്ലെ ചേട്ടന്റെ സഹോദരനായിട്ടും സഹോദരിയായിട്ടും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കേറിയപ്പോഴും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്തോഷം എന്റെ മനസ്സിൽ വന്നു. അപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും എല്ലാ പ്രാർത്ഥനകളും, നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം. ചേച്ചിയുടെയും ചേട്ടന്റെയും കൂടെ നിൽക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. നന്ദി. Thank you.
വെല്ലുവിളി നട്ടിട്ട് വേണേ പോവാൻ.